സ്വാഗതം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട പദശുദ്ധി എന്ന് പറയുന്ന മലയാളത്തിലെ ക്ലാസ്സിലേക്ക് നമ്മൾ ഇന്ന് നാലാമത്തെ ദിവസമാണ്. നമ്മൾ നാലാമത്തെ ദിവസം എന്ന് നിങ്ങൾ നോക്കേണ്ട, നാലാമത്തെ ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു ദിവസം 10 പദശുദ്ധി വീതമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസങ്ങളിലേക്ക് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എക്സാം ആകുമ്പോഴേക്കും ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് തന്നെ നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ മൂന്ന് ക്ലാസ്സുകളായിട്ട് ഏകദേശം 10-30 പദങ്ങൾ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതെങ്ങനെയാണ് ഇതിൻ്റെ ശരിയായ രൂപം എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതെന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഓരോ പദങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഫസ്റ്റ് പദം ഇങ്ങനെയാണ്, ഇതാ ദ്വിഭാര്യത്വം. ദ്വിഭാര്യത്വം എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു പദം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ശരിയായ പദം? ഇവിടെ തന്ന എല്ലാം തെറ്റാണെന്ന് നമുക്കറിയാം. നമ്മൾ തരുന്നതൊക്കെ തെറ്റാണ്, അതിൻ്റെയൊക്കെ ശരിയായ രൂപമാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ശരിയായ പേര് വരിക? നമ്മൾ ദ്വിഭാര്യത്വം എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ദ്വിഭാര്യത്വം എന്നുള്ളത് ഇതിൻ്റെ കറക്റ്റ് രൂപം എങ്ങനെയാണ് എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ വരുന്നത് ഏതാണ്? ആ, ഞാൻ പറയാൻ വിട്ടു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആദ്യം ഞാൻ പറയുന്നതിന് മുന്നേ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് കാണിക്കുന്ന 5 എണ്ണത്തിൻ്റെയും പെട്ടെന്ന് കൃത്യമായി ശരിയായ പദം ഏതാണെന്ന് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ ദ്വിഭാര്യത്വം ഇതിൻ്റെ ശരിയായ പദം, ശരിയായ രൂപം എങ്ങനെയാണ് എന്നാണ് അല്ലേ. ദ്വിഭാര്യത്വം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് ഇതിൽ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. എന്താണ് ദ്വിഭാര്യത്വം എന്ന് നമ്മൾ പറയാറില്ല, പകരം ഇത് ഈ ആ ചിഹ്നം നമുക്ക് വേണ്ട, ദ്വിഭാര്യത്വം എന്നേ നമ്മൾ പറയും. അതായത് അന്ന് നോക്കി ഇങ്ങനെയാണ് വരിക, ദ്വി കറക്റ്റാണ്, ദ്വിഭാര്യത്വം, ദ്വിഭാര്യത്വം എന്നേ നമ്മൾ പറയും. അതായത് ഭാര്യ എന്ന് വേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് തെറ്റായത്. ഇതാണ് ഇതിൻ്റെ ശരിയായ രൂപം, ശരിയായ രൂപം ഇങ്ങനെയാണ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തേക്ക് വരാം, തീപിടുത്തം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനാണ് തീപിടുത്തം അല്ലെ, തീപിടുത്തം എന്നുള്ള ഒരു ശൈലി നമ്മൾ ഒരു പദം നമ്മൾ ഉപയോഗിക്കുന്നതിനാണ്. അപ്പോൾ ഇതിൻ്റെ ശരിയായ പദം ഏതാണ്, അല്ലെ ഇത് ശരിയാണോ അല്ലെ ഇത് തെറ്റാണോ നമുക്കറിയില്ല. പക്ഷേ എന്തായാലും സ്വാഭാവികമായിട്ട് നമ്മൾ ഈ സൈഡിൽ തിരഞ്ഞൊക്കെ തെറ്റായതുകൊണ്ട് തന്നെ ഈ ഒരു ഇപ്പോൾ ഇവിടെ തന്നിട്ടിരിക്കുന്നത് തെറ്റെന്നെയാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ശരിയായ പദം എങ്ങനെയാണ്, തീപിടുത്തം എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ എഴുതുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ മിസ്റ്റേക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ആളുകൾക്ക് പിന്നെ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ മിസ്റ്റേക്ക് വരുന്നതാ, ഈ തീപിടുത്തം ഈ പി ഉള്ള ഭാഗത്താണ് ഇവിടെയാണ് പ്രശ്നം വന്നിട്ടുള്ളത്. എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കുക. ഇതാ തീ അതുപോലെ തന്നെയാണ് അല്ലേ, തീ അതുപോലെ തന്നെയാണ്. ഒരു പാ പോരാ, രണ്ട് പായാണ് കേട്ടോ, രണ്ട് പാ തീപിടുത്തം എന്നാണ് കേട്ടോ. പി ഡു അല്ല, ഇവിടെയും പ്രശ്നമുണ്ട്. കാരണം പിടുത്തം എന്നുള്ള നമ്മൾ ഇന്നലെ തന്നെ ക്ലിയർ ചെയ്തതാണ്, എന്താ വരിക, പിടുത്തം എന്നാണ്. അപ്പൊ തീപിടുത്തം എന്നാണ് ഇതിൻ്റെ ശരിയായ പദം, തീപിടുത്തം. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീപിടുത്തം എന്നല്ല, പിടുത്തം എന്ന് തന്നെ പറയുന്ന തെറ്റാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ശരിയായ പദം പിടുത്തമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, തീപിടുത്തം ആകുമ്പോൾ ഇവിടെ ഒരു പാ പോരാ, രണ്ട് പാ വരും, അതുപോലെ ഡു മാറി ഡി ആവും. ഓക്കെ, തീപിടുത്തം, തീപിടുത്തമാണ് ശരിയായ പദം. അടുത്ത തയ്യാർ, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്താ ഊണ് തയ്യാർ അല്ലെ, ഊണ് തയ്യാറ്, ബിരിയാണി തയ്യാർ എന്നൊക്കെ പറഞ്ഞ ഹോട്ടലിന് മുന്നിലൊക്കെ ഉണ്ടാവും അല്ലെ. തയ്യാറായോ റെഡിയായോ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ തയ്യാർ എന്ന് പറയുന്ന പദം ഇതിൻ്റെ ശരിയായ രൂപം എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് തയ്യാറിൻ്റെ ശരിയായ രൂപം? ഇവിടെയാണ് പ്രശ്നം വന്നിട്ടുള്ളത്. തയ്യാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ രൂപം ഇങ്ങനെയാണ്, താ കറക്റ്റാണ്, ഒരു യാ പോരാ, രണ്ട് യാ, തയ്യാർ, തയ്യാർ എന്നാണ് നമ്മൾ പറയുക. ഊൺ തയ്യാർ, ബിരിയാണി തയ്യാർ അല്ലേ, ആ രീതിയിലാണ് നമ്മൾ ഇത് പ്രയോഗിക്കുക. അപ്പോൾ തയ്യാർ എന്ന് പറയുന്നത് തെറ്റാണ്, തയ്യാർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അടുത്താണ് ചെങ്ങാത്തം അല്ലെ, ഫ്രണ്ട്സ്, ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ചെങ്ങാതി, ചെങ്ങാത്തം, ചെങ്ങാതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രയോഗിക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് ചെങ്ങാത്തം. അപ്പൊ ഇത് ശരിയല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പൊ എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ശരിയായ ചെങ്ങാത്തം എഴുതുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും. എന്താ വരുവാ, ചെങ്ങാത്തത്തിന്റെ ശരിയായ പദം അല്ലെങ്കിൽ ശരിയായ രൂപം എന്ന് പറയുന്നതാണ് ഇവിടെയാണ് പ്രശ്നം. ഈ ചേ ആവശ്യമില്ല, ചെങ്ങാത്തം എന്നാണ് നമ്മൾ പറയുക. ചായാണ് ചങ്ങാത്തം, ഇതാ ചങ്ങാത്തം എന്നാണ് നമ്മൾ ഉപയോഗിക്കുക, മനസ്സിലായില്ലേ. അപ്പോൾ ചെങ്ങാത്തം എന്നാണ് നമ്മൾ പറയുക, ചെങ്ങാത്തമല്ല. അപ്പൊ നമ്മുടെ ശരിയായ പദം ചങ്ങാത്തം എന്നുള്ളതാണ്, അത് ക്ലിയർ ആയി. അടുത്തത് കൃത്രിമം, കൃത്രിമം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. കൃത്രിമം, കൃത്രിമം, കൃത്രിമം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പല കാര്യങ്ങളും ഉപയോഗിക്കാറുണ്ട് ഈ ഒരു പദം. പക്ഷെ എന്താണ്, ഇത് ക്ലിയറല്ല, ശരിയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ കൃത്രിമം എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ പ്രയോഗിക്കുക, ശരിയായ രൂപം എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കൃത്രിമത്തിന്റെ ശരിയായ പദം എന്താ വരുവാ, ഇവിടെ നമ്മളെ പ്രശ്നം വരുന്നത് കൃത്രിമത്തിൻ്റെ, ഈ ഇവിടെയാണ് പ്രശ്നമുള്ളത്. ക്രി, ഈ ക്രിയല്ല, നമുക്ക് വേണ്ടതാണ് കൃ, റ് ആണ് ഇതാ, കൃ, ഇതാ കൃത്രിമം, ഈ ചിഹ്നമാണ് വേണ്ടത്, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇതാ കൃത്രിമം, കൃത്രിമം, ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക, മനസ്സിലായില്ലേ. അപ്പോൾ കൃത്രിമം എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. ചങ്ങാത്തമല്ല, ചങ്ങാത്തമാണ്. തയ്യാറല്ല, തയ്യാർ. തീപിടുത്തം അല്ല, തീപിടുത്തം. ഓക്കെ, വിഭാര്യാത്വമല്ല, വിഭാര്യത്വം. ഇനി അടുത്തേക്ക് പോകാം, നമുക്ക് അടുത്ത പദങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ പിന്നെ പദങ്ങൾ, പദശുദ്ധി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോട്ട് തയ്യാറാക്കിയിട്ടുണ്ടാവും, അതിൻ്റെ കൂടെ എഴുതി ചേർക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ മറന്നുപോകും. അടുത്തത് കുടിശ്ശിക,
ബാങ്ക് കുടിശ്ശിക വരുത്തി അല്ലേ, കടമെടുത്ത് കുടിശ്ശികയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ കുടിശ്ശിക എന്ന് പറയുന്ന സാധനം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ശരിയായ രൂപം? ഇതെന്തായാലും തെറ്റാണ്, ദീപശിഖ എന്നൊക്കെ വേണം നമുക്ക് ഇങ്ങനെ എഴുതാം ശിഖ, പക്ഷെ കുടിശ്ശിക ഇങ്ങനെയല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എന്താണ് കുടിശ്ശികയുടെ യഥാർത്ഥ രൂപം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കി എന്താ വരുക, കുടിശ്ശിക കൂടി വരെ കറക്റ്റ് ആണ്. ഇവിടെയാണ് പ്രശ്നമുള്ളത്. എന്താണ് പ്രശ്നം? രണ്ടിനും പ്രശ്നം തന്നെയാണ്. ഇതാ ഇവിടെ ഒരു ഷാ പോരാ, രണ്ട് ഷാ വരും. കുടിശ്ശിഖയല്ല കായാണ്, കുടിശ്ശിക. ഓക്കെ, കുടിശ്ശിക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രൂപം. ഓക്കെ, അപ്പൊ കുടിശ്ശിഖയല്ല ശരിയായ പദം, കുടിശ്ശിക ഇങ്ങനെയാണ് വരിക. കൂടി ഷി രണ്ട് ഷായുണ്ട്. അടുത്തത് ദീപ, ആ ഇത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞല്ലേ, സോറി അത് ബൈ മിസ്റ്റേക്ക് വന്നെയാണ്. ദീഭാര്യത്വം, അത് നിങ്ങൾ ശരിയായ രൂപം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദീഭാര്യത്വം എന്നാണ് കേട്ടോ. അപ്പൊ ഒരെണ്ണം കുറഞ്ഞല്ലോ, അതിന് പകരം നമുക്ക് ഓക്കെ നമുക്ക് നോക്കാം. ഓക്കെ മൂന്നും പറയാം അതിൻ്റെ ഇടയിൽ, എന്തെങ്കിലും കിട്ടുമായിരിക്കും നോക്കാം. അടുത്ത ജഡം എന്നാണ് കേട്ടോ. ജഡം, നമ്മൾ ഡെഡ് ബോഡിയൊക്കെ നമ്മൾ ജഡം എന്ന് പറയാറുണ്ട് അല്ലെ, ശവശരീരത്തിന് അല്ലെ മൃതശരീരത്തിന് ജഡം എന്ന് പറയാറുണ്ട്. അപ്പൊ ആ ജഡം എങ്ങനെയാണ്, ഈ ടായാണോ അല്ല വേറെന്തെങ്കിലും ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ജഡം എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ജഡം എന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ ശരിയായ പദം ശരിയാവണമെങ്കിൽ നമ്മൾ എന്താ, ഇവിടെയാണ് ഇവിടെ പ്രശ്നം മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് കറക്റ്റ്, ജ ഓക്കെ ആണ്, ജ. ഈ ടായല്ല വേണ്ടത്, ടാ ടാ ഡ അതാണ് വേണ്ടത്. ഇതാ ജഡം, ജഡം ഇങ്ങനെയാണ് നമ്മൾ ജഡം എന്ന് എഴുതുക. ഓക്കെ, ജഡം എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അങ്ങനെ നമ്മൾ അവസാനമായി അവസാന ഇതിലേക്ക് പോവാണ്. ചുമന്ന, ചുമന്ന കളർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, ചുമന്ന കളർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ നമ്മൾ അതിന് പകരം എന്താണ് ഉപയോഗിക്കുക, ചുമന്ന കളർ എന്നൊക്കെ ഉള്ളതിൻ്റെ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്, ചുവന്ന കളർ എന്നൊക്കെ പറയും. പക്ഷെ ശരിയായ പദം ഇതല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ചുമന്ന എന്നുള്ളതല്ല, അതിന് പകരം നമ്മൾ എന്താ ഉപയോഗിക്കുക, ചെമന്ന എന്നുള്ളതാണ് കേട്ടോ. ചെമപ്പ് അല്ലെങ്കിൽ ചെമന്ന എന്നാണ് പറയുക, ചുമന്ന അല്ലെങ്കിൽ ചുവപ്പ് എന്ന് നമ്മൾ പറയില്ല, ചെമന്ന. ചെമന്ന എന്നുള്ള രീതിയിലാണ് ശരിയായ പദം, ചെമന്ന. അടുത്തത് പരിതസ്ഥിതി, പരിതസ്ഥിതി അല്ലെ, പരിതസ്ഥിതി എന്നുള്ളൊരു പദം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഈ പരിതസ്ഥിതിയുടെ ശരിയായ രൂപം എന്താണ്, പരിതസ്ഥിതി. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്ക് അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാവുന്ന കാര്യങ്ങളായിരിക്കും ക്വസ്റ്റ്യനിൽ കൂടുതലായിട്ടും വരിക. പരിതസ്ഥിതി നമ്മൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും മനസ്സിലാക്കുക, ഇവിടെതാ ഇവിടെയാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്, ഈ ഭാഗത്താണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. എന്താണ് നോക്കിക്കോ, ഇതാ പാ കറക്റ്റാണ്, പരീത ഇതുവരെ കറക്റ്റാണ്, പോയിട്ടില്ല ഒരു ആ ചിഹ്നം അവിടെ കൊടുക്കണം, പരീത. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, പരിതസ്ഥിതി, പരിതസ്ഥിതി ഇങ്ങനെയാണ് വരും. അപ്പൊ ചെറിയ എന്തെങ്കിലും ഇതിലെ അവിടെ മിസ്റ്റേക്ക് വരും. അപ്പൊ പരിതസ്ഥിതിയുടെ യഥാർത്ഥ രൂപം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനിയിപ്പോ നമുക്ക് ഒരെണ്ണം വേണമെങ്കിൽ, ആ നിങ്ങൾ ചിലപ്പോൾ ചുമരി ചുമരി എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ, ചുമരി എന്നൊക്കെ ഉപയോഗിക്കാറില്ലേ, ചുമർ വോൾ, ചുമര് ചുമര് ഇങ്ങനെ ഉപയോഗിക്കാറുണ്ടല്ലോ. ഈ ചുമര് എന്നുള്ളതിന് പകരം ശരിക്കും ഈ ചുമര് ശരിയായല്ലോ, തെറ്റായ ഒരു പ്രയോഗമാണ്, തെറ്റായ പദമാണ്. അപ്പൊ എന്താണ് ഇതിൻ്റെ ശരിയായ രൂപം, ചുമര് എന്നുള്ളതിന് പകരം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ചുവര് എന്നാണ് കേട്ടോ. ചുവര് മായല്ല, ചുവര് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ രൂപം. ചുവര് എന്നുള്ളതാണ് യഥാർത്ഥ രൂപം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ചുമരല്ല, പകരം ചുവരാണ്, ചുവര്. ക്ലിയർ? അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നിപ്പോ 10 എണ്ണം നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 10 എണ്ണം നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി നോട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, പിന്നീട് അത് വായിക്കാം, അല്ലെങ്കിൽ പിന്നീട് വീണ്ടും വീഡിയോ കാണാമെന്ന് വിചാരിച്ചിരിക്കാം, വെള്ളം എവിടെയെങ്കിൽ എഴുതി വെക്കുക, എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കുക. വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ഒരുപാട് സമയം പോകുന്നേ ഉള്ളൂ, നോട്ട് ചെയ്ത് നോക്കുക, അത് റിവൈസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ 4 ദിവസത്തോടു കൂടി 40 പദങ്ങളാണ് നമ്മൾ നോക്കിയത് പദശുദ്ധികളുടെ ഭാഗമായിട്ട്. അതിലെന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം അറിയുന്നതിനായിരിക്കും, അറിയാത്ത കാര്യങ്ങളൊക്കെ ഇപ്പം പോയിട്ട് എന്ത് ചെയ്യണം, ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പ് നിങ്ങളെ മനസ്സിലാക്കി അതിന്റെ കറക്റ്റായിട്ടുള്ള രൂപം നിൽക്കും. തെറ്റായ രൂപം നിങ്ങൾ ഒന്നും പഠിക്കേണ്ട, ശരിയായ പദം. ഇങ്ങനെ ഒരു പദം ഉണ്ട് നമുക്കറിയാം, ഇപ്പൊ ചോരി ഒരു പദമുണ്ട് നമുക്കറിയാം, അതിന്റെ ശരിയായ രൂപം ഇങ്ങനെയാണ്, അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നോക്കുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. നമ്മുടെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കേട്ടിട്ട് മലയാളം ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ഒരുപാട് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ കണ്ടുപഠിക്കാൻ പറ്റും. പിന്നെ കേട്ടിട്ട് മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കേട്ട് പഠിക്കാം. ക്ലിയർ? അതുപോലെ സൈക്കോളജി ടോപ്പിക് വൈസ് ക്ലാസ് എന്നൊക്കെ പറയാം, അതിനൊക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പിക് വൈസ് ക്ലാസ്സുകളൊക്കെ കണ്ട് കേട്ട് പഠിക്കാം. പിന്നെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാൻ PDF മെറ്റീരിയൽ വായിച്ചു പഠിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്ഡ് മെറ്റീരിയലാണ്, അങ്ങനെ വാങ്ങിക്കാം. അതിന് ഈ അടുത്ത ഇതിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.